നമസ്കാരം. ഈ രണ്ട് ദിവസം മുമ്പാണ് ഒരു വാർത്ത പുറത്തു വന്നിരുന്നത്. മുൻ മന്ത്രിയായിരുന്ന ജി സുധാകരനെ പാർട്ടി പരസ്യ ശാസനയ്ക്ക് വിധേയമാക്കി. ഇവിടത്തെ മാധ്യമങ്ങളും കോൺഗ്രസ്സുകാരൊക്കെ വിചാരിച്ചിരുന്നു ഇപ്പോ സുധാകരൻ തുറന്നടിക്കും, അതിലൂടെ ഒരു വലിയ ആഘോഷങ്ങളൊക്കെ നടത്താവും. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഇതിനെയാണ് പറയുന്നത് കേഡർ സിസ്റ്റം എന്ന കാര്യം. ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അതിന് എത്ര വലിയ നേതാവായാലും അദ്ദേഹം പാർട്ടിയുടെ സംഘടനാ സംവിധാനങ്ങളും അതിന്റെ ചിട്ടാവട്ടങ്ങൾക്ക് അനുസൃതമായി ഇടപെട്ടിരിക്കണം. ഇപ്പോ അമ്പലപ്പുഴ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ എച്ച് സലാം എന്ന ഇടതുപക്ഷ കാൻഡിഡേറ്റിന്റെ വിജയത്തിന് വേണ്ടി ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്കും ഒരു സംസ്ഥാന സമിതി അംഗമെന്നുള്ള ഒരു പ്രമുഖ നേതാവ് എന്ന നിലയ്ക്കും ജി സുധാകരന്റെ ഇടപെടൽ മോശമായിരുന്നു എന്ന് പാർട്ടിയുടെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹം വേണ്ട വിധേന ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല. അദ്ദേഹത്തിന് പാർലമെന്ററി മോഹമുണ്ടായിരുന്നു, അതിന്റെ ഭാഗമായിട്ടുണ്ടായ വേദന, അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചു എന്ന കാരണത്താൽ അദ്ദേഹം സജീവമായി ഈ പറയുന്ന പാർട്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവിടെ മത്സരരംഗത്ത് ഇറങ്ങാത്തതിനാണ് നടപടിയുണ്ടായത്. നടപടിയുണ്ടായി, പിണറായി വിജയൻ വിളിച്ച് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പരസ്യ ശാസനയ്ക്ക് ശേഷം മാധ്യമങ്ങൾ മൈക്കുമായിട്ട് സുധാകരന്റെ പിറകെ പല കോണുകളിൽ, അത് ക്ലിഫ് ഹൗസിലായിക്കോട്ടെ, എ കെ ജി സെന്ററിന്റെ മുന്നിലായിക്കോട്ടെ, ഇപ്പോൾ അദ്ദേഹത്തെ ആലപ്പുഴയിലെ വീട്ടിൽ പോലും നിരന്തരം സൗകര്യം കൊടുക്കാതെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് വേണ്ടി ശ്രമിച്ചെങ്കിലും കമാ ശിവ എന്നൊരു അക്ഷരം മിണ്ടിയില്ല. അതാണ് ഒരു പാർട്ടിയുടെ കേഡർ സിസ്റ്റത്തിലൂടെ വളർന്നു വന്നാലുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഇതിനെ വലിയ ആഘോഷമാക്കി മാറ്റാമെന്ന് കോൺഗ്രസ്സുകാരും ഇവിടുത്തെ സംഘപരിവാറുകാരൊക്കെ അങ്ങ് സ്വപ്നം കണ്ടിരുന്നു, മനപ്പായസമുണ്ടായിരുന്നു. ജി സുധാകരന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അദ്ദേഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെട്ടിത്തുറന്ന് പറയുന്ന ഒരു ശൈലിയാണ്. അത് അദ്ദേഹത്തിന്റെ ഭരണ നിർവഹണ സന്ദർഭത്തിലായിക്കോട്ടെ, പാർട്ടി വിഷയങ്ങളിലായിക്കോട്ടെ, ഏത് സന്ദർഭത്തിനും അദ്ദേഹം വെട്ടിത്തുറന്ന് മറുപടികൾ പറയുന്ന ഒരു ശൈലി പൊതുവെ അവലംബിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. പൊതുമരാമത്ത് വകുപ്പിൽ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ 5 വർഷത്തെ പ്രകടനം എന്തുകൊണ്ടും തുടർ ഭരണത്തിന് വലിയ സഹായകരമായി എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അദ്ദേഹത്തെ മാറ്റി നിർത്തിയതിനൊക്കെ കണ്ണീരും കടലുമായിരുന്നു ഈ നാട്ടിൽ ഒഴുക്കിവിട്ടത്. അതായത് അമ്പലപ്പുഴയിൽ സുധാകരനെ മാറ്റിയതുകൊണ്ടും ആലപ്പുഴയിൽ ഐസക്കിനെ മാറ്റിയതുകൊണ്ടും ഈ രണ്ട് മണ്ഡലങ്ങളിലും ഇപ്പോൾ കോൺഗ്രസിന് തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നുള്ള വലിയ പ്രചരണങ്ങളും നടത്തി. ഒടുവിൽ റിസൾട്ട് വന്നു, ഒരു മാറ്റവും വന്നില്ല. പക്ഷേ സംഘടനാപരമായ പരിശോധനകൾ നടന്നു, ഓരോയിടങ്ങളിൽ പരാതികൾ ഉയർന്നു, ആ പരാതികൾ പരിശോധിച്ചു, ജി സുധാകരന്റെ ഭാഗത്ത് വീഴ്ചകൾ കണ്ടെത്തി. അപ്പോ സ്വാഭാവികമായിട്ടും ഇനി ഏത് തലതൊട്ടപ്പനായ നേതാവായാലും ഈ പാർട്ടിക്കുള്ളിൽ അച്ചടക്ക നടപടിക്ക് വിധേയനാകേണ്ടി വരും. അത് പിണറായി വിജയൻ വിധേയനായിട്ടുണ്ട്, അച്യുതാനന്ദൻ വിധേയനായിട്ടുണ്ട്, ഇ കെ നായനാർ വിധേയനായിട്ടുണ്ട്, ഈ പറയുന്ന ജി സുധാകരനും അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ വിധേയനായി എന്ന് വേണം പറയാനായിട്ട്. അതുകൊണ്ട് വ്യക്തിയല്ല, പാർട്ടിക്കാണ് ഈ പറയുന്ന സംവിധാനത്തിനകത്ത് പ്രാമുഖ്യം നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ മുഖം നോക്കാതെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് വ്യക്തിയായിരുന്നാലും അദ്ദേഹത്തിന് പരസ്യ ശാസനയോ തരം താഴ്ത്തലോ അല്ലെങ്കിൽ മറ്റ് പാർട്ടിയുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് ഓരോ തരത്തിലുള്ള ശിക്ഷാ നടപടികൾ കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കണം. തെറ്റ് പറ്റാത്തവരല്ല മനുഷ്യരെന്ന് പറയുന്നു. തെറ്റ് പറ്റിയാൽ, തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയാൽ ഉടനടി പാർട്ടി വിട്ടുപോകുന്ന സംവിധാനമല്ല ഈ പറയുന്ന രീതികളെന്ന് പറയുന്നു. വിമർശിക്കാൻ നിങ്ങൾക്ക് സ്ഥലങ്ങളുണ്ട്, പാർട്ടി വേദികളുണ്ട്, അവിടെ ഏത് നേതാവിനെയും വിമർശിക്കാം, ഏത് കാര്യങ്ങളും ചൂണ്ടിക്കാട്ടാം. പക്ഷേ പരസ്യമായി ചെയ്യരുതെന്നുള്ളതാണ് നിർദ്ദേശം. അത്തരത്തിൽ കാര്യങ്ങൾ ചിട്ടപ്പെടുത്തി സുധാകരനെതിരെ നടപടി സ്വീകരിച്ചപ്പോൾ ഇവിടെ ഉണ്ടായ ഒരു ദിവസത്തെ സൈബർ മേഖലയിൽ നിന്ന് പരിശോധിച്ചാൽ ഈ പെട്ടെന്ന് മഴയത്തുണ്ടാകുന്ന കൂണ് പോലെയാണ്. പെട്ടെന്ന് ഇപ്പോൾ മുളച്ചു വന്നു, ദാ ഇപ്പോൾ സുധാകരൻ പാർട്ടി വിടും, സുധാകരൻ ഇപ്പോൾ അങ്ങനെ ചെയ്യും, സുധാകരൻ പരസ്യമായി വിമർശിക്കും, ഇങ്ങനെയൊക്കെ മനപ്പായസമുണ്ടവർ ഇപ്പോൾ എവിടെയെന്ന് കാണാനില്ല. ഏതെങ്കിലും ഒരു വാക്ക് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീണിരുന്നെങ്കിൽ അതിൽ കയറി പിടിക്കാമെന്നായിരുന്നു കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ സംഘികളെല്ലാം സ്വപ്നം കണ്ടിരുന്നത്. അദ്ദേഹം ക്ലിഫ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം പറയാനുള്ളവരൊക്കെ ബന്ധപ്പെട്ടവർ പറഞ്ഞോളുമെന്ന് അദ്ദേഹം പറഞ്ഞു. പരസ്യശാസ്ത്രം സംബന്ധിച്ച് പത്രക്കുറിപ്പ് പുറത്തു വന്നു. അദ്ദേഹത്തിന് വിഷമമുണ്ടാകും, ഇത്രയും ഒരു സീനിയർ മോസ്റ്റ് ലീഡറെ വിമർശിക്കുമ്പോൾ അദ്ദേഹത്തിന് വിഷമമുണ്ടാകും. പക്ഷേ സിസ്റ്റമാറ്റിക്കാണ്. അങ്ങനെയൊക്കെ ഉണ്ടായാലേ ഓരോ വ്യക്തിയും ഈ പാർട്ടിയുടെ അച്ചടക്കത്തിന് അല്ലെങ്കിൽ ഇതിന്റെ രീതികൾക്കനുസരിച്ച് ഒരു നേതാവായി വളരുകയും നേതാക്കളല്ല ഒരു സംവിധാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പാർട്ടി എന്ന് പറയുന്നത്. പാർട്ടി ഉണ്ടാക്കുന്ന ചിട്ടാവട്ടങ്ങളിലൂടെ വളർന്ന് പുറത്തു വരുന്ന ജനകീയരായ വ്യക്തിത്വങ്ങളെയാണ് പിന്നീട് ഈ പാർട്ടിയുടെ ലേബലിൽ പുറത്തറിയുന്നത്.
അങ്ങനെ പാർട്ടി വളർത്തിക്കൊണ്ടുവന്ന നേതാക്കന്മാർ തന്നെയാണ് ഇന്ന് ജനങ്ങളെ മുന്നിൽ നിന്ന് നയിക്കുന്നവർ. അതിൽ ജനങ്ങൾക്ക് പല പേരുകൾ പറയാൻ കാണും. അത് വി എസ് അച്യുതാനന്ദന്റെ പേര് പറയാം, കെ കെ ശൈലജയുടെ പേര് പറയാം, പിണറായി വിജയന്റെ പേര് പറയാം, ഇ എം എസിന്റെ പേര് പറയാം, ഇ കെ നായനാരുടെ പേര് പറയാം. അങ്ങനെ പല പല പേരുകൾ ഈ നാട്ടിൽ പറയാനുണ്ട്. അവരെല്ലാം ഒരു സുപ്രഭാതത്തിൽ അവരായി തീർന്നതല്ല. അവരെ അങ്ങനെ ആക്കിയെടുത്തതിൽ ഈ സംവിധാനങ്ങൾക്കൊക്കെ വലിയ തോതിൽ സ്വാധീനമുണ്ട് എന്ന് വേണം ഉറപ്പിക്കാൻ. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു ശാസനം നേരിടേണ്ടി വന്നിട്ടും ജി സുധാകരൻ അത് സംബന്ധിച്ച് ഒരക്ഷരം പരസ്യമായി പറയാൻ തയ്യാറാകാതെ. ഈ പാർട്ടിയാണ് വലുത്, അതിനെ പരസ്യമായി അധിക്ഷേപിക്കാൻ പാടില്ല എന്ന തീരുമാനം കൈക്കൊണ്ടതെന്ന് പറഞ്ഞു വെക്കേണ്ടി വരുന്നുണ്ട്. ഒപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ കോൺഗ്രസ് സെമി കേഡറാകാൻ ശ്രമിക്കുമ്പോൾ ഏതെങ്കിലും ഒരു നേതാക്കന്മാരെങ്കിലും ഇത്തരത്തിൽ അച്ചടക്കം പഠിപ്പിക്കേണ്ടതുണ്ട്. ഉമ്മൻചാണ്ടി ഒരു സൈഡിൽ പറയുന്നു, രമേശ് ചെന്നിത്തല മറ്റൊരു സൈഡിൽ പറയുന്നു, സുധീരൻ ഒരു സൈഡിൽ പറയുന്നു, സുധാകരൻ ഒരു സൈഡിൽ പറയുന്നു, സതീശൻ മറ്റൊരു സൈഡിൽ പറയുന്നു. ഇതല്ല സെമി കേഡർ. കോൺഗ്രസുകാർ ആദ്യം സുധാകരനെ കണ്ട് പഠിക്കണം. നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതിന്റെ ഒരു തരുമ്പ് പോലും അദ്ദേഹത്തിൽ നിന്ന് കിട്ടാതെ പോയത് ആ സംഘടനാ ചിട്ടാവട്ടത്തിന്റെ ഭാഗമായാണ്. അത് കണ്ട് മനസ്സിലാക്കി ഓരോ നേതാക്കന്മാരെയും പെട്ടിയെടുപ്പിക്കാൻ കൊണ്ട് നടക്കാതെ പാർട്ടി എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾ വളർത്തിയെടുക്കാൻ ശ്രമിച്ചാൽ മാത്രമേ ഇതിനൊരു അറുതി വരൂ എന്നുള്ളതാണ് നിങ്ങളോട് ബഹുമാനപൂർവ്വം പറയാനുള്ളൊരു കാര്യം.